ഹായ് എവറിബഡി, ഇന്ന് നമ്മൾ എസ് എൽ സിക്കാർക്കുള്ള വീഡിയോ തന്നെയാണ്. അതിൽ ഹതാശാ സെ ഏക് വ്യക്തി ബേട്ട് ഗയ, അതായത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത്. ഇത് ഒരു കവിതയാണ്, വിനോദ് കുമാർ ശുക്ല എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയിൽ കവിതയെക്കുറിച്ചിട്ട് നരേഷ് സക്സേന ഒരു ടിപ്പണി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടിപ്പണിയാണ് നമ്മളിന്ന് വിവരിക്കാൻ പോകുന്നത്. അപ്പം ടിപ്പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കുറിപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിനോദ് കുമാർ ശുക്ല അപ്നി മൗലികതയ്ക്ക് സാത്ത് ഹീ ഭാഷയ്ക്ക് അനഗണതം കെ ലിയെ വിഖ്യാത് ഹേ എന്ന് വെച്ചാൽ, ഈ വിനോദ് കുമാർ ശുക്ല അദ്ദേഹം വളരെയധികം ഫേമസ് ആയിട്ടുള്ള, ഹിന്ദിയിൽ തന്നെ മൗലികതയോട് മൗലികതയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റ് വെച്ചിട്ട് വളരെയധികം ഫേമസും ആണ്. അതുപോലെ അയാളുടെ ഭാഷാരീതി, ഭാഷയുടെ ഒരു ക്രമമില്ലാത്ത രീതി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിനോടാണ്, അത് കാരണം കൊണ്ടാണ് അയാൾ ഒരുപാട് ഫേമസ് ആയിരിക്കുന്നത്. അപ്പം വളരെയധികം പ്രശസ്തനായ ഹിന്ദി ഒരു സാഹിത്യകാരനാണ്. ഈ കവിതയിൽ അദ്ദേഹം മൗലികതയോടൊപ്പം തന്നെ വളരെയധികം കാവ്യശില്പത്തിൽ നിപുണനായിട്ടാണ് ഈ കവിയുടെ രൂപത്തിൽ കാണപ്പെടുന്നത്. അതാണ് കിന്തു ഇസ് കവിതാമേ മൗലിക് ഹോനയ്ക്ക് സാത്ത് ഹി വേ കാവ്യശില്പക്കെ സിദ്ധ കവി കി തരഹാബി ദിഖായി ദേത്തേ ഹേ. കവിത കാ അർത്ഥ ഇത്നെ സഹജ് ഓർ സാഫ് ഹെ കി ഉൻഹോനെ വ്യാഖ്യാ കി ദർക്കാർ നഹി ഹെ. അതായത് ഉൻഹെ വ്യാഖ്യ, അതായത് ഇത് ഇത്ര സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് ആണ്, അത് നമ്മൾക്ക് മീനിങ് അതിൻ്റെ പറയേണ്ട അവസ്ഥ ആവശ്യമേ ഇല്ല എന്നാണ് ആ വരിയുടെ അർത്ഥം. അത്രയും സിമ്പിളായിട്ടുള്ള റൈറ്റിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും സരളമായിട്ടുള്ള ശബ്ദങ്ങൾ, സരൽ ശബ്ദവുമാലേ വാക്യ സ്വയം ഹി അപ്നാ മർമ്മ കഹദത്തെ ഹെ എന്ന് വെച്ചാൽ, വളരെയധികം സരളമായിട്ടുള്ള വാക്കുകളാണ് ഇതിലുള്ളത്. നല്ല വാചകങ്ങൾ സ്വയം തന്നെ അവയുടെ മർമ്മം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വ്യക്തി കോ ഹി നഹി ജാന്ത, വ്യക്തി കോ മേ നഹി ജാന്ത ഥാ ഹതാശ കോ ജാന്ത ഥാ. അതായത് ഇത് ഇപ്പം കവിതയെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്തു, കവിത വിവരിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ആദ്യം കവിത നോക്കാം. ഹതാശാ സെ ഏക് വ്യക്തി ബേട്ട് ഗയാ ഥാ, വ്യക്തി കോ മേ നഹി ജാന്ത ഥാ എന്ന് വെച്ചാൽ, ഹതാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിരാശയാണ്. നിരാശയോടെ ഒരു വ്യക്തി ഇരുന്നു പോയി, അല്ലെങ്കിൽ അവിടെ ഇരുന്നു, ഒരു സ്ഥലത്ത് ഇരുന്നു. ആ വ്യക്തിയെ എനിക്കറിയില്ല, പക്ഷേ അയാളുടെ നിരാശ എനിക്ക്, ഹതാശക്കോ ജാന്താ ഥാ ഇസ്ലിയേ മേ ഉസ് വ്യക്തിക്ക് പാസ് ഗയ മേനെ ഹാത്ത് ബഡായ. അതായത് ഇതിൽ പറയുന്നത് പോലെ എന്താണ്, അയാളുടെ നിരാശ എനിക്കറിയാം, പക്ഷെ അയാളെ എനിക്കറിയില്ല. അയാളുടെ പേരോ വിലാസമോ വയസ്സോ പദവിയോ ജാതിയോ അയാൾ ഏത് വീട്ടിലെയാണെന്നോ അതൊന്നും എനിക്കറിയില്ല, പക്ഷേ അയാൾ ഇരിക്കുന്നത് കാണുമ്പം അയാളുടെ ഹതാശ, അതായത് നിരാശ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അയാളുടെ മോഹഭംഗം, നിരാശ, നിസ്സഹായത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും എന്നാണ് കവി ഇതിൽ പറഞ്ഞു തരുന്നത്. കവി ഈ ഹതാശയോടെ ആളിരിക്കുന്നത് കണ്ടിട്ട്, വ്യക്തി ഇരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ നേർക്ക് കവി കൈ നീട്ടുകയാണ്. മേനെ ഹാത്ത് ബഡായ, ഞാൻ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടി. മേരെ ഹാത്ത് പക്കടുക്കർ വ ഖടാ ഹുവ, മേരാ ഹാത്ത് പക്കടുക്കർ വ ഖടാ ഹുവ എന്ന് വെച്ചാൽ, എൻ്റെ കൈകൾ പിടിച്ച് അദ്ദേഹം എണീച്ചു നിന്നു, ആ വ്യക്തി എണീച്ചു നിന്നു എന്നാണ് അർത്ഥം. മുജേ വഹ നഹി ജാന്ത ഥാ മേരെ ഹാത്ത് ബഡാനേക്കോ ജാന്ത ഥാ, എന്നെയും അയാൾക്കറിയില്ല, പക്ഷേ എൻ്റെ കൈ, ഞാൻ നീട്ടിയ കൈകൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ നീട്ടിയിരിക്കുന്നത്, അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നീട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി എന്ന്. ഹം ദോനോ സാച്ചലേ, ദോനോ ഏക് ദൂസ്രേക്കോ നഹി ജാന്തേ തേ സാച്ചലിനേക്കോ ജാന്തേ തേ, ആരും പരസ്പരം
അറിവില്ല. അതായത് അവരെക്കുറിച്ച് രണ്ട് കൂട്ടർക്കും, അതായത് രണ്ട് ആൾക്കും, കവിക്ക് അയാളെയും അയാൾക്ക് കവിയെയും അറിയില്ല. പക്ഷേ രണ്ട് കൂട്ടരും ഒപ്പം നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഹെൽപ്പ് കൊടുത്ത ആളും ഹെൽപ്പ് സ്വീകരിച്ച ആളും രണ്ടാളും ഒപ്പം ഒപ്പം നടക്കാൻ തുടങ്ങി എന്നാണ് അത് പറയുന്നത്. ഇതിൽ വ്യക്തി കോ മേ നഹി ജാൻതാത്ത ഹതാശാ കോ ജാൻതാത്ത കെഹ്തേ ഹി ജാനേ കി ഹമാരി ഉസ് ജാനി പഹചാനി റൂഡി കോ തോഡ് ദേത്തേ ഹെ ജോ വ്യക്തി കെ നാം പത്തെ ഓഹ് ഓം ഉമ്ര ഓഹദേ യാ ജാതി സെ ജാതി സെ ജാനേ കോ ജോഡത്തെ ഹെ. അവനെ എനിക്ക് അറിയില്ലായിരുന്നു, കൈ നീട്ടുന്നതിനെ അറിയാമായിരുന്നു. അതുപോലെ നമ്മൾ അവനെ എനിക്ക് അറിയില്ലായിരുന്നു, അവനെ അറിയില്ലെങ്കിലും നമുക്കൊന്നും അറിയില്ല. വ്യക്തിയെ അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ അറിയാനുള്ള നമ്മുടെ സാധാരണമായിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു രീതിയാണ്. എന്താണ് നിങ്ങളുടെ പേര്, എവിടെയാണ് നിങ്ങളുടെ വിലാസം, എന്താ എത്രയാണ് വയസ്സ്, പദവി എന്താ, എന്ത് ജാതിയാണ് നിങ്ങൾ എന്നൊക്കെ രീതിയിലാണല്ലോ നമ്മൾ ആൾക്കാരെ അറിയുക. അതാണല്ലോ നമ്മുടെ പരിചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരാളെ അറിയാനുള്ള ഒരു നമ്മുടെ ഒരു സ്റ്റൈൽ. പക്ഷേ നാം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവൻ്റെ മോഹഭംഗം കൊണ്ടോ നിരാശയെ കൊണ്ടോ അല്ലെങ്കിൽ നിസ്സഹായത കൊണ്ട് പ്രയാസം കൊണ്ട് അറിഞ്ഞില്ല എങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്നാണ് ഈ വരി കൊണ്ട് കവി അർത്ഥമാക്കുന്നത്. അതായത് അദ്ദേഹത്തിനെ നമുക്ക് പേരുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ വിലാസം കൊണ്ടല്ല, അയാളുടെ നിരാശ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് കവി ഇതിൽ പറയുന്നത്. ഹം ജാൻ ഉസേ ഉസ്കോ സങ്കട് സേ ഹി നഹി സേ നഹി ജാൻതേ തോ ഹം കുച്ച് നഹി ജാൻതേ. അതാണ് പറഞ്ഞത്, നിരാശയോ അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് അയാൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. സടക് പർ ഘായൽ വ്യക്തി പടേ വ്യക്തി അപരിചിത് വ്യക്തി കോ ദേക്കർ ക്യാ ഹം കഹ സക്തേ ഹേ കി ഹം ഉസേ നഹി ജാൻതേ. വാസ്തവ മേ ഹം ജാൻതേ ഹേ കി യഹ വ്യക്തി മുസീബത് മേ ഹേ ഓർ ഇസേ ഹമാരി മദദ് കി ജറൂരത് ഹേ. യഹ വ്യക്തി യഹ കവിത മനുഷ്യക്ക് മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ ജാനേക്ക് യാതില്ലാത്ത ഹെ. എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ ആക്സിഡൻ്റായിട്ട് റോട്ടിൽ കടക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്, എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ സഹായിക്കേണ്ടത്, എന്താ കാരണം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ട് അയാൾ മുറിവ് പറ്റി റോട്ടിൽ കിടക്കുകയാണ്. അപ്പം നമ്മൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ലേ, അറിയാം. പക്ഷേ ഒരിക്കലും അയാൾ അപരിചിതനായിരിക്കാം, നമുക്കറിയില്ല ആരാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നാണ് നമ്മൾ അയാളെ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ, അതായത് ഇപ്പോൾ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല എന്നാണ് കവി ഇതിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വില്ലായ്മയും അറിയുകയും ഇത് തമ്മിലുള്ള അന്തരം ശരിക്കും കവിതയിൽ ഇടയ്ക്ക് കവി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ വേ മുജെ നഹി ജാൻത ഹാത് ബഡാനെ കോ ജാൻത ഹെ ഹം ഏക് ദൂസ്രേക്ക് കോ നഹി ജാൻതേ ഥേ സാത് ചൽന ജാൻതേ ഥേ യഹ നഹി ജാൻന കവിത മേ കിസി ലോക് ഗീത് കെ സ്ഥായി കി തരഹ ബാർ ബാർ ലോട്ട ഹെ. എന്ന് വെച്ചാൽ ഈ ലോകഗീതത്തിലുള്ളത്, അതായത് ഏതോ ഒരു നാടോടിപ്പാട്ടിലെ വരികൾ പോലെ ഇടയ്ക്ക് ഈ ജാന്ന നഹി ജാന്ന ഇടയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ എന്താണ് ഇത്രയും വളരെയധികം ഈ ഗീതാത്മകതയോട് കൂടിയിട്ടാണ് നല്ല രീതിയിലാണ് ഹിന്ദിയിൽ ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇതുപോലെ ഒരു കവിത ഗദ്യമേ ലിഖി ഹുയി കിസി കവിത മേ ലിരിക്കൽ യാ ഗീതാത്മകത ക ബോധി ഇസ് ഖൂബി കെ സാത്ത് ഹിന്ദിക്ക് കിസി കവിത മേ ആയാ ഹെ യാദ് നഹി ആ രഹ. എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ടുള്ള രീതിയിൽ, ലിരിക്കലായിട്ടുള്ള രീതിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത്ര നല്ലൊരു കവിത ഹിന്ദിയിലുണ്ടോ എന്ന് തന്നെ അയാൾക്ക് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗസൽ പോലെ ഗസൽ കേൾവിക്കാരൻ നാവിൻ തുമ്പത്ത് സ്വയം വന്നു ചേരുന്ന ഏതോ അവസാന വരികൾ പോലെ ഈ വരി, അതായത് കിസി ഗസൽ മേ ആഖ്രി ഷേർ കി ആഖ്രി ശബ്ദ്
श्रोताओं की जुबान पर आपसे आप आ जाता है आ जाते हैं। वह वैसे ही इस कविता में अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते हैं എന്ന് വെച്ചാ ഗസലിലെ ലാസ്റ്റ് വരികൾ പോലെ സാത് സാത് ചെല്ലണ എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കഴിഞ്ഞാൽ കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയും അറിയുമായിരുന്നു ജാൻതേ തേ എന്ന് പറഞ്ഞ ആ വാക്കുകൾ പൂർത്തിയാക്കും ആ വരി പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. ഈ കവിതയിൽ ജാൻന അല്ലെങ്കിൽ ജാൻന എന്ന് വെച്ചാൽ അറിയുക എന്ന വാക്ക് പരമ്പരാഗതമായിട്ട് ഉള്ള വാക്കിൻ്റെ ഫുൾ അറിയുക എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മാറുകയാണ് ഈ കവിതയിൽ. കവിതയിലൂടെ വിനോദ് കുമാർ ശുക്ലയുടെ ഈ കവിതയിലൂടെ പരമ്പരാഗതമായിട്ടുള്ള ഈ അറിയുക എന്ന അർത്ഥത്തിന് അർത്ഥം തന്നെ മാറുകയാണ്, പൂർണ്ണമായി മാറ്റുകയാണ് ഈ കവിതയിലൂടെ അദ്ദേഹം എന്ന് പറയുകയാണ്. ഈ കവിതയുടെ ആദ്യ രണ്ട് വരികളിൽ തന്നെ ഫസ്റ്റ് രണ്ട് വരികൾ വായിച്ചാൽ തന്നെ ഈ കവിത ഫുള്ളും വായിച്ച പോലെയാണ്. അതായത് ഈ കവിതയിലെ അർത്ഥം എന്താണ് കവിതയിലെ ഉദ്ദേശിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതാണ് പെഹ്ലി ദോ പങ്ക്തിയോ മേ ഹി കവി അപ്നി പൂരി ബാത് കഹ ദേതാ ഹേ ശേഷ് പങ്ക്തിയാ ഉസി കഹേ ഗയേക്കോ ഓർ സഗ്ന ഓർ ഗെഹ്റാ കർ ദേത്തി ഹേ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പാക്കുന്നു. ബാക്കിയുള്ള പങ്ക്തികൾ ബാക്കിയുള്ള വരികൾ ഈ പറഞ്ഞ വാക്കുകളെ തന്നെ ഒന്നും കൂടി അത് ഡീപ്പാക്കുന്നു, അതുപോലെ ഗാഢതയുള്ളതൊക്കെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കവി ഇതിൽ രണ്ടാൾക്കിടയിൽ എങ്ങനെയാണ് മനുഷ്യത്വത്തിൻ്റെ അനുഭവം, അതായത് മാനവിക സംവേദന ഉണ്ടാവുക എന്ന് പറഞ്ഞ് അത്യാവശ്യം ഇതിനെ ഫുള്ളായിട്ട് മീനിങ് ഫുള്ളാക്കി തരികയാണ് ചെയ്യുന്നത്. അറിവുകൾ അത്രയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല, പക്ഷേ നമ്മൾ പരസ്പരം അറിയുക അത്യാവശ്യമല്ല, പക്ഷേ പരസ്പരം ഉള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അറിയേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. ദോ മനുഷ്യോ കെ ബീച്ച് മനുഷ്യത്താ കാ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോനി ജറൂരി ഹെ ജാൻകാരിയാ ജറൂരി നഹി ഹെ എന്ന് വെച്ചാൽ രണ്ടാൾക്കാർക്കിടയിൽ മാനവീയ സംവേദന മനുഷ്യതയാണ് വേണ്ടത്, അല്ലാതെ പരസ്പരമുള്ള ഇൻഫർമേഷൻ അല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. പക്ഷേ ഇത് ഒരു ഉപദേശം എന്ന രീതിയിലല്ല കവി ഇതിൽ പറയുന്നത്. കിന്തു യഹ സന്ദേശ് കവിതാമേ ഉപദേശ് കി തരഹ നഹി ആത്ത ഒരു ഉപദേശമായിട്ടല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അത്രയുള്ളൂ ഈ കവിതയുടെ ഇത്രയുള്ളൂ ഈ കവിതയിലെ അർത്ഥം. ഈ ഇത്രയും പറഞ്ഞതിലൂടെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിലൂടെ നിങ്ങൾക്ക് ഈ കവിതയിലെ അർത്ഥം മനസ്സിലായി, അതിൻ്റെ ഉള്ളിലുള്ള വാക്കുകളും അത് എന്താ കവിതയിൽ ഉദ്ദേശിക്കുന്നത് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, അതുപോലെ സപ്പോർട്ടും ചെയ്യണം. ഇനി ഇതേ കവിതയിലെ അടുത്ത ഭാഗം വരുന്നുണ്ട്, അതായത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എസ് എൽ സി ആനുവൽ എക്സാമിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പാഠഭാഗത്തിൽ നിന്ന് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്, അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതുപോലെ എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. താങ്ക് യു.